ഈ കൊട്ടാരക്കര നിവാസികളുടെ പ്രത്യേക ഒരറിവിലേക്ക്. കൊട്ടാരക്കര ഇത്രയധികം ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം റോഡിൻ്റെ വികസനത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ആ റോഡിൻ്റെ വശത്തായി ആകെ കെ എ പിയുടെ സമയം കല്ലട ഇറിഗേഷൻ അടുത്ത സ്ഥലം മാത്രമായിരുന്നു അല്പം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നത്. ഇത്രയും തിരക്കേറിയ ഈ റോഡിൽ ഒരു രണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ നീളമുള്ള ഒരു കെ എസ് ആർ ടി സി ഫീഡർ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വാഹനം കൊണ്ടിട്ടിരുന്നു. ഇത് താലൂക്ക് വികസന സമിതി അംഗം എന്നുള്ള നിലയിൽ അവിടെ ഞാൻ അത് അറിയിക്കുകയും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കാണുന്നു, ഇവിടെ ബസ് സ്റ്റോപ്പ് എന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നു ഇതിനോടൊപ്പം. അതായത് ബൈപ്പാസ് റൈഡർ എവിടെയാണ് കൊട്ടാരക്കരയും ബൈപ്പാസിലിരിക്കുന്നത്, ഏത് ബൈപ്പാസ് റോഡിലൂടെ പോകുന്ന വാഹനമാണ് ഇതുവഴി കടന്നു പോകുന്നത്, ഇതെല്ലാം സഹിക്കാം. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം, ഇതിൻ്റെ തലങ്ങും വിലങ്ങും ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ മുഴുവൻ സ്ഥലവും അക്കയർ ചെയ്തുകൊണ്ട് ഇതേ വെച്ചിരിക്കുന്നു പുനലൂർ നമ്പർ 8, കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് നമ്പർ 5. അതിന് മുൻപ് നിങ്ങൾക്ക് കാണാം അടൂർ നമ്പർ 4, അതിനപ്പുറവും ഇരിപ്പുണ്ട്. ചുരുക്കത്തിൽ അങ്ങ് ഏകദേശം കെ എ പിയുടെ ആ ഗേറ്റിൻ്റെ ഭാഗം വരെയുള്ള സ്ഥലം, അതിനോടടുത്ത സ്ഥലം വരെ ഇപ്പോൾ അക്കയർ ചെയ്ത് ആ നിലയിൽ എടുത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി. എന്തൊരു മര്യാദകേടാണ് കാണിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം. എന്തിനാണ് ഈ കെ എസ് ആർ ടി സി ഫീഡർ സ്റ്റേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്? ആർക്ക് ഫീഡ് കൊടുക്കാൻ വേണ്ടിയാണ്? നിങ്ങൾ നോക്കൂ, ഇത് എത്രമാത്രം ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സാഹചര്യത്തിലൂടെ ഇത് കടന്നു പോകുന്നത്. കൊട്ടാരക്കര നീണ്ട ക്യൂ നിങ്ങൾ കാണുക. ഈ വാഹനം ഇത്രയധികം ഇട്ടിരിക്കുന്നതിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിലൊരു സംവിധാനം ഇട്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് പാർക്കിംഗ് ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്ത് നീണ്ട വാഹനങ്ങളുടെ നിരയാണ്. ഇതാണ് ദൈനംദിനം ഇവിടെ നടക്കുന്നത്. കൊട്ടാരക്കരയിൽ ഇത്രയധികം വാഹന തടസ്സമുണ്ടാക്കുന്ന ഈ ഫീഡർ സ്റ്റേഷൻ എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ വാഹനം അടിയന്തരമായിട്ട് ഇത് മാറ്റി കെ എസ് ആർ ടി സി ഡിപ്പോയിലോ മറ്റെവിടെയെങ്കിലോ ഇടണം. കൊട്ടാരക്കരയിലാകെ വാഹനം പാർക്ക് ചെയ്യാനുള്ളതായ ഈ സ്ഥലം മുഴുക്കെ ആ നിലയിൽ കയ്യേറിയിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളോടുള്ള ക്രൂരതയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ അധികാരികൾ ഇടപെടണം എന്ന് ഉറപ്പിക്കുന്നു. അതേ നോക്കിക്കോളൂ, കൊട്ടാരക്കരയിലെ വാഹന തടസ്സമാണ് ഈ കാണുന്നത്. കൊട്ടാരക്കര എം സി റോഡിലുള്ളതായ വാഹനം ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുഴുവൻ ഈ സ്ഥലവും ഏറ്റെടുത്ത് കെ എസ് ആർ ടി സി ഫീഡർ സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കാണുന്നത്. ഞാൻ മാത്യു സാം, കൊട്ടാരക്കര. കൊട്ടാരക്കര ടൗണില് തിരുവനന്തപുരം റോഡിൽ കെ എ പിയുടെ സമീപത്തായി അനുവദനീയ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ കൊട്ടാരക്കരയിൽ വളരെ ഗതാഗത കുരുക്കുണ്ടാക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു ബൈപ്പാസ് റൈഡർ ഒരു ഫീഡർ സ്റ്റേഷൻ ബസ് അവിടെ ഇടുകയുണ്ടായി. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനിത് കൊട്ടാരക്കര താലൂക്ക് വികസന സമിതിയിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം ഫേസ്ബുക്കിൽ ഇതിൻ്റെ കൊട്ടാരക്കരയിലുള്ള ഇതുമൂലമുള്ള ട്രാഫിക് ബ്ലോക്ക് ആ വീഡിയോ ഇടിയുണ്ടായി. ആ വാഹനം അവിടെ നിന്ന് മാറ്റിയുണ്ടായി. ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ നിരവധി ബുദ്ധിമുട്ടുണ്ടാകത്തക്ക രീതിയിൽ വാഹന പാർക്കിങ്ങിന് യാതൊരുവിധ സൗകര്യവും ലഭ്യമാകാതെ വന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഉന്നയിച്ചതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ വാഹനം അവിടെ നിന്ന് മാറ്റിയുണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഇപ്പോൾ വാഹന ഗതാഗത തടസ്സത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുവാനും ഈ ഓണക്കാലത്ത് സൗകര്യപ്രദമായി ജനങ്ങൾക്ക് വാഹനം അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു അവസരം ലഭ്യമായിട്ടുണ്ട്.